അജയഘോഷ്, സെൻട്രൽ സ്റ്റേഡിയത്തിലും നിറയെ ആളുകളെ കയറ്റി വിടുന്നുണ്ടോ? സുരക്ഷാ ഒരുക്കങ്ങൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ആ പി ജി, സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കും ആളുകളെ ധാരാളമായിട്ട് കയറ്റി വിടുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു വലിയ ക്രമീകരണം എന്ന് പറയുന്നത് 4 ഗേറ്റുകളിൽ കൂടെയാണ് ഇവിടത്തേക്ക് പ്രവേശനമുള്ളത്. 1-ാമത്തെ ഗേറ്റ് ഈ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും അടക്കമുള്ള VVIP കൾ പോകുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റിന് ചേർന്നുള്ള 1-ാമത്തെ മെയിൻ ഗേറ്റ്, അവിടെയാണ് VVIP പ്രവേശനം. അതിന് തൊട്ട് ഇപ്പുറത്ത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ പ്രസ് ക്ലബിൻ്റെ വശത്താണ്. പ്രസ് ക്ലബിൻ്റെ വശത്താണ് മീഡിയകൾക്കും അതുപോലെ തന്നെ VIP കൾക്കുമുള്ള ഒരു ഗേറ്റ് ഉള്ളത്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഒഫീഷ്യൽ ഇൻവൈറ്റീസിന് ഉള്ള ഗേറ്റാണ്. അവിടെ ഇപ്പോൾ അല്പം മുമ്പ്, 2 മിനിറ്റ് മുമ്പാണ് ഇത് ഓപ്പണാക്കിയ ആളിനെ കയറ്റുന്നത്. വലിയ പരിശോധനയ്ക്ക് ശേഷമാണ് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്ന ഈ ആളുകളെല്ലാം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥരും പ്രതിനിധികളും അവിടുത്തെ ജീവനക്കാരും മറ്റു ഒഫീഷ്യൽസും ഒക്കെയാണ്. അവർക്കാണ് ഈ പ്രദേശത്ത് പ്രധാനമായിട്ട് ഈ ഗേറ്റിൽ കൂടെ ഉള്ളത്. ഇനി ഇത് കൂടാതെ മറ്റൊരു ഗേറ്റ് കൂടിയുണ്ട്. എന്നാൽ എല്ലാ ഗേറ്റിലും വളരെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് സാധാരണ VVIP പരിപാടിക്കുള്ളതുപോലെ തന്നെ ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നുണ്ടായിരുന്നു BJP നേതാക്കൾ, അതുപോലെ തന്നെ ഈ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം തന്നെ അവിടെ എത്തി നേരത്തെ തന്നെ പാസുകളൊക്കെ കൊടുത്ത് ക്രമീകരിച്ചിരുന്ന ആളുകളെ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ അകത്തേക്ക് കയറ്റിവിടുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, ഇനിയൊരു രാഷ്ട്രീയം ഉണ്ട്. അതായത് ഈ തലസ്ഥാനത്തെ ഒരുപക്ഷെ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം പിടിക്കണം എന്നുള്ള അവരുടെ ഒരു 1-ാം നമ്പർ ആഗ്രഹം ഉണ്ട്. ആ ആഗ്രഹത്തിൻ്റെ കൂടി സബലീകരണത്തിന് തുടക്കം ആകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയെ BJP രാഷ്ട്രീയമായിട്ട് കാണുന്നത്. അല്പം മുമ്പ് നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ശശി തരൂർ MPയും നേരിട്ട് വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയാണ് ടെക്നിക്കൽ ഏരിയയിലെത്തി. സാധാരണ സ്ഥലം MP എന്നും അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാറില്ല. അദ്ദേഹം വികസന കാഴ്ചപ്പാടിൽ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് ശശി തരൂർ എന്ന് നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസിൻ്റെയും KPCയുടെ ഒക്കെ നിലപാടിൽ നിന്ന് വിരുദ്ധമായിട്ട് അദ്ദേഹം നേരത്തെ വിമാനത്താവള വികസനം, സ്വകാര്യവൽക്കരണത്തിനടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് കുറച്ചൊരു വിവാദത്തിലൊക്കെ പെട്ട ആളാണ്. വികസനത്തിന് BJP നിൽക്കുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് എല്ലാവരും കാണുന്നു. പ്രത്യേകിച്ച് വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയ മാറ്റങ്ങൾ സംസ്ഥാനത്ത് ഉടൻ ഉണ്ടാകുമെന്ന് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അതിനകത്ത് മറ്റ് രാഷ്ട്രീയമൊന്നും കാണേണ്ട എന്നാണ് ശശി തരൂരിൻ്റെ ഓഫീസിലുള്ളവരൊക്കെ. ഈ ഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് പറയാൻ കഴിയുമോ എന്നും സംശയമുണ്ട്. കാരണം TJ വിനോദ്, MLA, മേയർ അനിൽകുമാർ, P രാജീവ് എന്നിവർ ഔദ്യോഗിക പരിപാടി ഇല്ലാതിരുന്നിട്ട് നരേന്ദ്രമോദിയുടെ ആദ്യ വരവിൽ കൊച്ചിയിൽ സ്വീകരിക്കാൻ നേരിട്ടെത്തിയിരുന്നു. ഇന്ന് ഔദ്യോഗിക ചടങ്ങുകൾക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സ്ഥലം MP എന്നുള്ള നിലയ്ക്ക് ശശി തരൂർ നേരിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട്. അജയഘോഷ് സൂചിപ്പിച്ചതുപോലെ വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്നുള്ള നിലപാട് ശശി തരൂർ എപ്പോഴും പുലർത്തുന്ന വ്യക്തി കൂടിയാണ്.